അതിന് പിള്ളച്ചൻ തനിയെ പോയാ മതി, ഞാനില്ല. എന്താ ഈ കാശ് പോരെ, കൂട്ടണോ? കൂട്ടാം. ഒരു രൂപ 1001 ഒരു കണക്കായിക്കോട്ടെ. സംഗതി നമ്മൾ ചെയ്യുന്നത് ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ? കേസിനൊരു ബലം കിട്ടണമെങ്കിൽ 25,000 രൂപയെങ്കിലും വേണം. 25,000 രൂപ തൊണ്ടിയെടുത്താൽ ഈന പേച്ചി ചപ്പടാച്ചി. അതെ, ഇപ്പം പാപ്പച്ചി അതിന് മാന്തോന്നുള്ള ഉറപ്പാ. അതാ പറഞ്ഞത് 1,000 രൂപ പോരാന്ന്. അതിൽ നിന്നാ നാറി മാന്തിയ നമുക്കൊന്നും കിട്ടൂല. നേരെ മറിച്ച് 25,000 രൂപയാണെങ്കിൽ 15,000 രൂപ മാന്തിയാലും ബാക്കി 10,000 രൂപ ഉണ്ട്. 5,000 രൂപ വെച്ച് നമുക്ക് വീതിച്ചെടുത്തൂടെ? എന്നാലും കാശ് എന്റേതല്ലടോ. അതുകൊണ്ട് ചൊളയിറക്കണം, എന്നാലേ അവനെ കൊടുക്കാൻ പറ്റൂ. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. നടക്കുന്ന കാര്യം പോലും പറയണോ? നടന്നു പോണ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓട്ടോറിക്ഷയ്ക്ക് പോണ കാര്യം ഞാൻ പറഞ്ഞ. വെച്ച അമ്മ ഉണർന്നപ്പിന് ഈ പോകും പ്ലാനിങ്ങും നടക്കില്ല കേട്ടോ. എന്ത് ചെയ്തിട്ടാലും വേണ്ടില്ല. ആ ഈപ്പം പപ്പിച്ചു കൊണ്ട് അവനെ നല്ല അസല് കോട്ടിൽ ഓടിപ്പിക്കണം. മാധവൻ പുരയ്ക്കകത്തുണ്ടാവുമോ അതോ പൂട്ട് വിളിക്കാൻ പുറത്തു പോയി കാണുമോ? സംശയം തീർക്കല്ല. മാധവ തെണ്ടി, താ ഒരിക്കൽ കൂടി ഇത് എന്റെ കഴുത്തിലാക്കോ. കിട്ടിയില്ലെങ്കിൽ ഞാൻ തരാ. കുടിക്കണം. തന്നെ കുഴിച്ചിടാനല്ല, രൂപയാ നാളെ പുറത്തെടുക്കാനുള്ള. കുറച്ച് കുടിച്ചാ മതി. ഇത് മതിയോ? ഇനി ആരും കാണൂല. നാളെ വരുമ്പോ സ്ഥലം തിരിച്ചറിയാനായിട്ടൊരു സാമ്പിൾ വെക്കട്ടെ. ഒന്നും വേണ്ട തമ്പ. നീ തന്നെ ഒരു പാരയാവുമെന്ന് എനിക്ക് പേടി. പാടോ. അപ്പൊ എന്റെ ഐഡിയക്ക് യാതൊരു വിലയില്ല. ഇതൊന്ന് ഇന്ന് മനസ്സിലാവൂല, നാളെ മനസ്സിലാവുള്ളൂ. എന്നാലും നമ്മളും മണ്ടത്തരം ചെയ്യാൻ പാടില്ലല്ലോ. നമ്പൂരശം പറഞ്ഞു വിട്ടതാ, പിള്ളേച്ചന്റെ 25,000 രൂപ ഇന്നലെ കളവ് പോയെന്നും പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട്. SI പോലീസുമായിട്ട് ഇപ്പിങ് എത്തും നിന്നെ പൊക്കാൻ. ഇവിടെ കല്യാണം നിശ്ചയെന്നൊക്കെ നമ്പൂരശം കുറെ പറഞ്ഞു നോക്കി. എന്താ പ്രശ്നം? അത് പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എനിക്കൊന്ന് സ്റ്റേഷൻ വരെ പോകണം. അവരാരും അറിയണ്ട, ഞാൻ പിന്നെ അവരുടെ കൂടി പോക്കോളാം. ഇവിടെന്താ കല്യാണ നിശ്ചയം മറ്റാണോ? അതെ, അനിയത്തിയുടെ. നിങ്ങളാരാ? മാധവന്റെ ഏട്ടനാ. ക്ഷമിക്കണം, ഈ ഭഗീരഥൻ പിള്ളയുടെ കുറെ കാശ് കഴിഞ്ഞ രാത്രി മോഷണം പോയി. മാധവനെയാ അദ്ദേഹത്തിന് സംശയം. കേറി തപ്പ സാർ. ആരോ ഇവരെന്താ ഈ കാണിക്കുന്നത്? അകത്തല്ല പുറത്ത്. സാറേ മാറേ ഇക്കടാ. എന്താടാ ഇവിടെ കുഴി മാന്ത്ര? ഇപ്പോഴെന്തായി? ചക്കക്കുരു സാറേ, മുളപ്പിക്കാൻ വേണ്ടി ചാണത്തി പൊതിഞ്ഞ് കുഴിച്ചിട്ട ഇവിടെ. പരമദ്രോഹി, എന്റെ 25,000 രൂപ നീ എവിടെ കൊണ്ടാടാ പൂഴ്ത്തി? അതൊന്നുമില്ല സാർ, ഇവിടെ തന്നെ ഉണ്ട് സാർ. പറയടാ എവിടെയാണ് കാശ് ഒളിപ്പിച്ചത്? എന്റെ സാറേ എടുത്താലേ ഒളിപ്പിക്കാൻ പറ്റുള്ളൂ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. കള്ളം പറയുന്നോടാ. നീ പറഞ്ഞിട്ടല്ലേ 25,000 രൂപ ചക്കച്ചോള പോലെ എണ്ണി ഞാൻ ഇവിടെ കുഴിച്ചിട്ട്. ചുളയും പോയി, രൂപയും പോയി, കുരു മാത്രം പോയിട്ടില്ല. എന്നാൽ എത്ര കുരു ഉണ്ടാവും? Thank you.
പ്രതിയെ ചോദ്യം ചെയ്യ്. ഇന്നലെ രാത്രി നീ പിള്ളേറ്റന്റെ വീട്ടുകാരി മോഷ്ടിച്ചോടാ? ഇല്ല, ഞാൻ എത്ര പ്രാവശ്യം സാർ ഇതെന്നെ പറയണു. ഇങ്ങനെയാണോ നമ്പൂരി ചോദ്യം ചെയ്യുന്നത്? 10-20 വർഷം ആയില്ലയോ സർവീസില്? ഇനി ഒരു പ്രതിയെ ചോദ്യം ചെയ്യാൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞ ഇങ്ങോട്ട് മാറിയിക്കേ, ഞാൻ കാണിച്ചുതരാം. എവിടെയാടാ പണം പൂഴ്ത്തിയത്? മതി സാറെ, അവൻ ചത്തുവും. കട്ടിണി ആ കാശെടുത്ത് കൊടുത്തേക്കണ, വെറുതെ തല്ലുകൊണ്ട് ചാവാൻ നിൽക്കണ. നമ്പൂരി, ഇതുപോലെ ചോദിക്ക്, എന്നാലേ ഞാൻ സത്യം പറയൂ. ചോദിക്കടോ. ൊണ്ട് ഇവിടെ വന്ന് തേങ്ങ അടിക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. ഇത്തവണയെങ്കിൽ നീ എന്നെ കൈവിടരുത്. ചേവരെ, എടോ മുന്നൂറ്റി പതിനാറേ, അവനെ ഇങ്ങോട്ട് ഇറക്ക. എവനെല്ലാം കൂടെ ഈപ്പം പാപ്പച്ചിയെ നിയമം പഠിപ്പിച്ച് ഒലത്താൻ വന്നതാ? നിയമം അറിയില്ലെങ്കി അത് പഠിക്കുക എന്നെ വേണം സാറേ. മുകുന്ദനുണ്ണി, അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, ഇതാ കോർട്ട്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന തൊണ്ടി ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടോ? ഒരു കോൺസ്റ്റബിളിനെ വിട്ട് വിളിപ്പിച്ചാൽ പോലും സ്റ്റേഷനിൽ സ്വമേധയാ ഹാജരാകുന്ന ആളാണ് മിസ്റ്റർ മാധവൻ നായർ. അപ്പോൾ പിന്നെ എസ് ഐയുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് പടവനെ മാധവൻ നായരുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറിയത് എന്തിനാണ്? പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളക്ക് മാധവൻ നായരോടുള്ള വ്യക്തി വിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും കെട്ട് ചെക്കിലെ മയിൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ്. മാധവൻ നായരുടെ സഹോദരിയുടെ വിവാഹം മുടക്കാൻ ഭഗീരഥൻ പിള്ള കളിച്ച ഒരു വൃത്തികെട്ട പൊറാട്ട നാടകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ ഇന്റർഗ്യൂഷനോ വക്കീലിന്റെ സ്പെക്യുലേഷനോ വേണ്ട. 4-ാം ക്ലാസ്സും ഗുസ്തിയും അല്പ കോമൺ സെൻസും മാത്രം മതി. അതിന് കൂട്ടുന്ന എസ് ഐ ഈപ്പൻ പാപ്പച്ചി തന്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. CRPC സെക്ഷൻ 349, IPC സെക്ഷൻ 329, 349, 111, 529. തൊപ്പി പോണ വഴി കാണില്ല സാറ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയല്ലോ തിരുവക്രമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. എന്റെ കക്ഷി ഇറക്കി വിടുന്നാണ് സാറേ ബുദ്ധി. വക്കീലിനിയാവുന്ന വേറെ എന്തൊക്കെ പണികളുണ്ട്? പൂര കമ്മിറ്റിക്കാര് പോയി, വെടുക്കിട്ടും കഴിഞ്ഞു. ഇനി ഞാൻ നിക്കണോ അതോ പോണോ സാറേ? വക്കീൽ എസ്ഐയുടെ ഫീസ് ഊരി. അപ്പൊ ശരിക്കും വക്കീൽ തന്നെയാണല്ലേ? കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത്. സാധാരണ എന്നെ പിടിച്ച് അകത്തിടാറുള്ളത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദി ഉണ്ട് സാറേ, നന്ദി. നന്ദി മാത്രം ഉള്ളല്ലേ. പിള്ളേച്ചനിങ്ങനെ അണ്ടി പോയ പട്ടി കണക്കിരിക്കുന്ന എന്തിനാ? അവന് ജാമ്യം കിട്ടിയതല്ലേ ഉള്ളൂ. എന്റെ രൂപ 25,000 പോയത്. നീ ഒറ്റ ഒരുത്തനാണ് ഒരു കാരണക്കാരൻ. ഉള്ളത് പറ നീ രാത്രി പിന്നെയും പോയി ആ കുഴി മാന്തിയോ? പാത് നീ 2,000 മടങ്ങ്. ബാക്കിയെങ്കിലും എനിക്കിതാ. ഇങ്ങനെ ചങ്കി കുത്തനെ വർത്തമാനം പറയരുത് പിള്ളേച്ച. ഇത്രയും ബുദ്ധി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയായി അറിയോ? ഗജറാവിൽ എന്റെ നഗക്ഷതകൾ കണ്ടത്. ഇത് നിന്റെ ബുദ്ധിയല്ലേ തന്റെ മോളും കൂടെ എന്റെ പെങ്ങൾക്ക് വന്ന നല്ലൊരു ആലോചന എന്ന് മുടക്കിയത്?
കൽമയിത്താത്ത നാളെ ചെമ്പറയ്ക്ക് പോകണ്ട് ചെക്കൻ്റെ വീട്ടുകാരെ സത്യം പറഞ്ഞ് മനസ്സിലാക്കാൻ. അത് ശരിയായില്ലെങ്കിൽ പിള്ളച്ച കൊല്ലില്ല ഞാൻ നിങ്ങളെ. പിന്നെ കൊല്ലല്ലേ മോളിൽ നിന്ന് കേട്ട് പഠിക്കണ്ട, കൊല്ലാൻ പിള്ളേച്ചൻ എന്താ കോഴിയാ? ത്രിവിക്രമിന് പോകാറായില്ലേ? ഇല്ല ടൈം ഉണ്ടല്ലോ. എന്തായി പിന്നെ ഒരു കാര്യം ചെയ്യാ, പോയിട്ട് രാവിലെ വരാ. ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടാക്കിയപ്പോ തൃപ്തിയായല്ലോ അച്ഛനും മോക്കും. അവനെന്ന് അറിഞ്ഞ് ശപിച്ചാ ഈ കാണുന്നൊക്കെ കത്തി വെണ്ണീറായി പോവും. നിന്റെ അച്ഛൻ അവനെ അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട്. മാധവൻ എന്ത് കുറ്റം ചെയ്തിട്ടാ? പണ്ട് അവന്റെ അച്ഛൻ വാങ്ങിയ കടത്തിന്റെ നാലിരട്ടി അവൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. നിന്റെ അച്ഛൻ അപ്പാപ്പ പറയണ കള്ളക്കണക്കനുസരിച്ച് ഇപ്പോഴും കൊടുക്കണമുണ്ട്. ഒരിക്കലും അത് തെറ്റിച്ചിട്ടില്ല. നിന്റെ അച്ഛൻ അവനെ കള്ളനാക്കിയത്. അന്ന് നമ്പൂരിച്ചിന്റെ ആധാരം എടുത്തോണ്ട് പോയപ്പോ അതേ പെട്ടിയിലുണ്ടായിരുന്നു അവന്റെ വീടിന്റെ ആധാരവും. കൊണ്ടുപോയിരുന്നു വേണമെങ്കിൽ, പക്ഷെ അവനത് ചെയ്തില്ല. എനിക്കറിയാം അവനെ. ഇവിടുത്തെ മുറ്റത്ത് കളിച്ചു വളർന്ന കുട്ടിയല്ലേ. കൈ പിടിച്ചോണ്ട് പോവാൻ മാധവേട്ടനില്ലെങ്കിൽ സ്കൂളിൽ പോകാൻ കൂട്ടാക്കില്ലായിരുന്നു നീ. ഇപ്പൊ വലിയ ആളായിട്ട് അച്ഛന്റെ ദുഷ്ടതരത്തിനൊക്കെ കൂട്ടു നിന്നു. അവന്റെ മനസ്സ് നോയിച്ചാ ദൈവം പോലും പൊറുക്കില്ല നിന്നോട്. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താ രുക്മിണി? മലതേ, ഞാൻ കല്യാണ നിശ്ചയത്തിന്റെ കാര്യം എനിക്കറിയില്ലായിരുന്നു. ഓ, അതാണോ? അത് സാരല്ല, എന്റെ ജാതകദോഷ. രുക്മിണി വിഷമിക്കൊന്നും വേണ്ട. സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. ഇനി അതിനെപ്പറ്റി ഒന്നും പറയണ്ട. കേൾക്കാൻ എനിക്കിഷ്ടമില്ല. രുക്മിണി പൊയ്ക്കോളൂ. മാധവൻ, അല്ല മാധവേട്ടൻ. ഏട്ടൻ ഇവിടെ ഇല്ല. വന്നാ ഞാൻ പറയാം രുക്മിണി വന്നിരുന്നു എന്ന്. എന്താണാവോ അടുത്ത ഉദ്ദേശം? എന്തിനാ ഇങ്ങട് കെട്ടിയായിരുന്നില്ലേ? ചെക്കന്റെ വീട്ടിലേക്ക്. ആരെ? അല്ല, കല്യാണം ആലോചിച്ച് വന്ന ചെക്കന്റെ വീട്ടിലേക്ക് ഞാനും പോവാം. കൽമത്തത്തരുടെ കൂടെ ഞാൻ പറഞ്ഞോളൂ അവരോട്. വേണ്ട, ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിട്ട് നിന്നെ വിശ്വസിക്കണം അല്ലേ? എനിക്കൊന്നും അറിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം. നിന്നെ ഈ കണ്ണീരിൽ അല്പമെങ്കിലും സത്യമുണ്ടോ? പണ്ട് എൽ പി സ്കൂളിലേക്ക് എന്റെ തോളത്തിരുത്തി കൊണ്ടുവരുന്ന രുക്മിണിയെ എനിക്ക് വിശ്വാസമാണ്. ഞാൻ പണങ്കുമ്പോ ചിനിങ്ങിക്കരയണ അന്നത്തെ രുക്മിണിയുടെ കണ്ണീരിനെയും എനിക്ക് വിശ്വാസമാണ്. അതുപോലെ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാമോ? കൽമയത്താത്തവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. പോയിക്കോ.